ഇന്നേവരെ ഇല്ലാത്ത രീതി പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ സിഎയുടെ പേരിൽ വലിയ സാമുദായിക ധ്രുവീകരണമാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. സമൂഹത്തില് ആഴത്തിലുള്ള മതപരമായ വിഭാഗീയതയും വൈരാഗ്യവും ശത്രുതയും സൃഷ്ടിക്കാനാണ് സി എയുടെ പേരില് അതിന്റെ മറവിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ കരസ്ഥമാക്കാനാണ് സി പി എമ്മും കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും ശ്രമിക്കുന്നതെങ്കിൽ ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും എന്ന് ഭാരതീയ ജനതാ പാർട്ടി മുന്നറിയിപ്പ് നൽകുകയാണ്. മാത്രമല്ല ഈ ഇടതുപക്ഷത്തിന്റെയും യു ഡി എഫിന്റെയും സി എയുടെ പേരിൽ നടക്കുന്ന ഇത്തരം തീവ്രമായ പ്രചരണത്തിന് പിന്നിൽ വർഗീയ ശക്തികളും തീവ്രവാദ ശക്തികളുമാണ് ഉള്ളതെന്ന് എൻ ഡി എ ആരോപിക്കുകയാണ്. എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപക്ഷെ ഈ തീവ്രമായ മതവികാരം ഉണ്ടാക്കി വോട്ട് നേടുക എന്നുള്ളതാണ് അവരുടെ അജണ്ട എങ്കിൽ മതപരമായ വിഭാഗീയതയും കലാപം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും തുടങ്ങിയ മതതീവ്രവാദ സംഘടനകളുടെ അജണ്ട. ഇപ്പൊ മതതീവ്രവാദ സംഘടനകളുടെ അജണ്ടയാണ് എൽ ഡി എഫ് യു ഡി എഫ് സി പി എമ്മും കോൺഗ്രസ് ഏറ്റെടുത്ത് സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമൂഹത്തെയും കേരളത്തിലെ ജനങ്ങളെയും പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ സി പി എമ്മും കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും സി എയുടെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കുക. ഒന്ന്, ഈ സി എ എന്നുള്ളത് നിയമം പാർലമെന്റിൽ പാസ്സാക്കിയില്ല. നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ചട്ടങ്ങളുണ്ടാകും, സ്വാഭാവികം. ഇതെന്തോ കൊടുതനെ ആകാശത്ത് ഒട്ടിവീണെന്നാണ് ചട്ടങ്ങളെന്ന രീതിയിലാണ് ഇപ്പോ സി പി എമ്മും കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും പ്രതികരിക്കുന്നത്. ഇതിൽ അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല. രണ്ട്, ഈ സി എ എന്നുള്ളത് കേരളത്തെ ബാധിക്കുന്നില്ല. കാരണം 2014 മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ആരെങ്കിലും കേരളത്തിൽ വന്നതായിട്ട് അറിവില്ല, കേരളത്തെ ബാധിക്കില്ല. പിന്നെ മുസ്ലിങ്ങളെ തീരെയും ബാധിക്കുന്നില്ല. ഇന്ത്യയിലെ ഒരു പൗരന്മാരെയും ബാധിക്കുന്നതല്ല സി എ. മുസ്ലിങ്ങളെ ഒരു കാരണവശാലും ഇത് ബാധിക്കുന്നില്ല. പക്ഷേ എന്താ സംഭവം, 2014 മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ എത്തിയിട്ടുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അവർക്കിതിന് പ്രയോജനം കിട്ടും, അവർക്ക് പൗരത്വം ലഭിക്കും. ഈ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പൗരത്വം ലഭിക്കുന്നതിന് എന്തിനാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇത്രമാത്രം വെപ്രാണം കാണിക്കുന്നത്? ഹിന്ദു ക്രൈസ്തവ സമൂഹത്തിന് ഒരു നേട്ടം ലഭിക്കുന്നതിന്, അവർ പൗരത്വം ലഭിക്കുന്നതിന് ഈ എൽ ഡി എഫ് യു ഡി എഫ് ഇത്രമാത്രം വെപ്രാളം കാണിക്കുന്നതിന്, പ്രതിഷേധം കാണിക്കുന്നതിന് അർത്ഥം എന്താ? ഒരു ഭാഗത്ത് ക്രൈസ്തവ ഈ ഹിന്ദു ക്രൈസ്തവ സമൂഹത്തെ അവഗണിക്കുക, അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തിനിടയിൽ ആശങ്ക സൃഷ്ടിക്കുക. അവസാനം ഏറ്റവും ഒടുവിൽ ഉണ്ടാകുന്നത് എന്താ? ഇവർ തമ്മിലുള്ള ശത്രുത, ഇവർ തമ്മിലുള്ള വിഭാഗീയത, അതൊരു വർഗീയ കലാപമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐ പി എഫ് ഐ തുടങ്ങിയ ഭീകര സംഘടനകൾ തീവ്രവാദികൾ ആഗ്രഹിക്കുന്നത്. അവർ മൗത്ത് പീസ് ആയിട്ട് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും സി പി എമ്മും കോൺഗ്രസും മാറുകയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ കേരളം നടപ്പാക്കുക, ഞങ്ങൾ നോട്ട് പ്രിന്റ് ചെയ്യില്ല, കറൻസി നോട്ട് ഞങ്ങൾ പ്രിന്റ് ചെയ്യില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് പോലെയാണ് ഈ പ്രസ്താവന. കാരണം എല്ലാവർക്കും അറിയാം കറൻസി പ്രിന്റ് ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാർ ഒരു പങ്കുമില്ല.
ഈ പൗരത്വമായിട്ട് യാതൊരു പങ്കും മുഖ്യമന്ത്രിക്കോ സംസ്ഥാനത്തിനും ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത് ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തിനും പൗരത്വം ലഭിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസ് എന്തിനാണ് എതിർ കാണിക്കുന്നത്, ഇതിനാണ് പ്രതിഷേധം കാണിക്കുന്നത്, ഇതിന്റെ പേര് എന്തിനാണ് മുസ്ലിം സമൂഹത്തിന് അത്ര ആശങ്കകൾ സൃഷ്ടിക്കുന്നത്? എത്രമാത്രം തീവ്രമായിട്ട് പ്രസംഗങ്ങളല്ല ഇവർ നടത്തുന്നത്. ഞാൻ കേട്ടൊരു ഒരു സി പി എം നേതാവ് പ്രസംഗിക്കുക, ആന്റണി രാമനും ആന്റണിയും മുഹമ്മദും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഡി ടി ആർ വന്നിട്ട് മുഹമ്മദോട് പറയുന്നു നിങ്ങൾ ഇറങ്ങിപ്പോയിരുന്നു, എന്നിട്ട് ആന്റണിയോടും രാമനോടും മുന്നോട്ട് പോകാൻ പറയും. ഇതുപോലെയാണ് ഈ പൗരത്വ നിയമം നോക്കും നിങ്ങൾ എത്രമാത്രം വിഭാഗീയതയാണ്. അതുകൊണ്ട് ഇതാ ഇത് ജന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ എൽ ഡി എഫ് യു ഡി എഫ് നടത്തുന്നതെങ്കിൽ ഇതിന്റെ പിന്നിൽ മത തീവ്രവാദ സംഘടന. മാത്രമല്ല ഇപ്പോ ഈ മത തീവ്രവാദ സംഘടനകൾ ഒരേ സമയത്ത് എൽ ഡി എഫുമായും യു ഡി എഫുമായിട്ടും സഖ്യത്തിലെ സഹകരണത്തിലാണ്, അതൊരു രാഷ്ട്രീയ സഖ്യമായിട്ട് ഇപ്പം രൂപാന്തരപ്പെട്ടിരിക്കുന്നു. പണ്ട് സി എ എ പാർലമെന്റ് അവതരിപ്പിച്ച സമയത്ത് കേരളത്തിൽ ഈ എസ് ഡി പി എയും പി എഫ് ഐയും ജമാഅത്തെ ഇസ്ലാമിയും സംഘടിപ്പിച്ച തീവ്രവാദ സംഘടന സംഘടിപ്പിച്ച പ്ലാറ്റ്ഫോമിലാണ് എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കന്മാർ പങ്കെടുത്തത്. അന്ന് ഇവർ തമ്മിൽ അന്തർധാരയുണ്ട്, ഇപ്പോഴും അന്തർധാര നിലനിൽക്കുന്നു. പക്ഷെ ഇപ്പോഴത് ഒരു രാഷ്ട്രീയ സഖ്യമായി രൂപപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് യു ഡി എഫിന്റെ വടകരയിലെ സ്ഥാനാർത്ഥി നിർണയം, അതിന്റെ ഭാഗമായി തന്നെയാണ് തൃശ്ശൂരിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി, അതായത് മലബാറില് കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെ, അത് കാസർഗോഡ് കണ്ണൂര് വയനാട് വടകര ഇതെല്ലാം കോഴിക്കോട് ഇവിടെയൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിനുള്ളത്. അതിലൊരു ഒരു മണ്ഡലത്തിലെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കും എസ് ഡി പി ഐക്കും പി എഫ് ഐക്കും ഒക്കെ താല്പര്യമുള്ള സ്ഥാനാർത്ഥി നിർത്തണം. അതിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫും ഈ തീവ്രവാദ സംഘടനകളും തമ്മിലുണ്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ, തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് വടകരയിലെ പുതിയ യു ഡി എഫ് സ്ഥാനാർത്ഥിയും അതേപോലെ തൃശ്ശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി. ഈ വടകരയിലെയും തൃശ്ശൂരിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പിന്നിൽ യു ഡി എഫ് തീവ്രവാദ സംഘടനകൾ തമ്മിലുണ്ടാക്കിയ ചർച്ചയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള തിരക്കഥയുമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത് നിയമം ആവർത്തിക്കുന്ന എന്താ നിയമം, എന്താ നിയമത്ത് കെ പി സി നിയമത്ത് എങ്ങനെയാണ് അവിടെ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി മാറിയത്, നേമത്ത് ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന് എൻ ഡി എ തോൽപ്പിക്കുക ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളത് എൽ ഡി എഫിന് യു ഡി എഫിന് ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അതിനപ്പുറത്ത് തീവ്രവാദ സംഘടനകൾക്കാണ് അതിൽ വിചാരിച്ചത്. അതിനുവേണ്ടിയിട്ട് കെ മുരളീധരനെ തീവ്രവാദ സംഘടനകളാണ് നേമത്ത് കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കി. എന്നിട്ട് എന്താ സംഭവിച്ചത്? പകൽ മുഴുവൻ തീവ്രവാദ സംഘടന മുരളീധരന് വേണ്ടി പ്രവർത്തിച്ചു, രാത്രി എൽ ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ചു, തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് മുഴുവൻ എൽ ഡി എഫിന് കൊടുത്തു, ബി ജെ പിയെ തോൽപ്പിച്ചു, ഒപ്പം മുരളീധരനെയും തോൽപ്പിച്ചു, എൽ ഡി എഫിനെ വിജയിപ്പിച്ചു. തീവ്രവാദ സംഘടന അജണ്ട ബി ജെ പിയെ തോൽപ്പിക്കണം. ബി ജെ പിയെ തോൽപ്പിക്കാൻ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ അവർ എൽ ഡി എഫിനെയും വിജയിപ്പിച്ചു ജനമണ്ഡലം. അപ്പൊ നേമം സംഭവിച്ചത് ഇവിടെ സംഭവിക്കുന്നതാണ് മുരളീധരൻ എന്ന് പറയുന്നത്, അതായത് ബി ജെ പിയെ തോൽപ്പിക്കണം, എന്നിട്ട് ജയിപ്പിക്കലായ ജയിപ്പിക്കുന്നത് എൽ ഡി എഫ്. അപ്പൊ ഇവിടെ തീവ്രവാദ സംഘടനകൾക്ക് മുരളീധരനുമായി സഖ്യം, അതോടൊപ്പം തന്നെ എൽ ഡി എഫുമായി സഖ്യമുണ്ട്. ചില മണ്ഡലങ്ങളിൽ നേരെ തിരിച്ച തിരുവനന്തപുരത്ത് മറിച്ചായിരിക്കും. പക്ഷെ എൽ ഡി എഫും യു ഡി എഫിനും എൽ ഡി എഫും യു ഡി എഫും അതുപോലെ തന്നെ ഈ തീവ്രവാദ സംഘടനകൾ തമ്മിലുള്ള അവിശുദ്ധ സഖ്യം മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. അവിടെ തൃശ്ശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി മത തീവ്രവാദ സംഘടനകളുടെ സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയാൾ ജയിക്കാനല്ല ഇവിടെ വന്നിട്ടുള്ളത്, ബി ജെ പിയെ തോൽപ്പിക്കാൻ, എൻ ഡി എ തോൽപ്പിക്കാൻ. അത് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ അജണ്ട തീവ്രവാദ സംഘടനകളുടെ അജണ്ട. പക്ഷെ ഒരു കാര്യം നിങ്ങൾ പറയുന്നത്
ചക്ക വീണിട്ട് ഒരു തവണ മുയലും ചത്തിട്ടുണ്ട്. നേരത്തെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ചക്ക എപ്പോഴും വീഴുമ്പോ മുയല് ചാകണമെന്നില്ല. മുരളീധരൻ മനസ്സിലാക്കുക, ഈ തവണ കേരളത്തിലെ ജനങ്ങൾ, തൃശ്ശൂരിലെ ജനങ്ങൾ ഈ തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും അവിശുദ്ധ ബന്ധവും അന്തർധാരയും മനസ്സിലാക്കും. മുസ്ലിം സമൂഹം ഒന്നടങ്കം, മുസ്ലിം സമൂഹവും ഈ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വോട്ടിനായിട്ടുള്ള അധികാരത്തിൽ കയറാനുള്ള അത്യാഗ്രഹം അവരും മനസ്സിലാക്കും. അവർ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീമതി സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലും നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ഈ പ്രാവശ്യം എൻ ഡി എക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറാകും എന്ന കാര്യം സംശയമില്ല. ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ രംഗത്ത് വലിയ അത്ഭുതമാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഞങ്ങൾ അടിവരയിട്ടുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ തീവ്രവാദത്തിൽ നിന്നും ഭീകരവാദത്തിൽ നിന്നും മുക്തമായൊരു കേരളം, വികസിത കേരളം, അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നു. ഞങ്ങളുടെ മുന്നിൽ ജാതി മതം ഒന്നുമില്ല, വികസിത കേരളം, എല്ലാ മതക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വികസിത കേരളം, വികസിത ഭാരതം, അതോടൊപ്പം വികസിത കേരളം, ഇതാണ് ഞങ്ങളുടെ മുന്നിൽ അജണ്ട. സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ അതിനനുകൂലമായിട്ട് അവരുടെ വോട്ടവകാശം വിനിയോഗിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. Okay.